ഓയ് പ്രസിഡന്റ്, ഓയ് നമ്മളെ ആന്റണി മൂപ്പരുടെ കസേര കൊതി ഇനിയും തീരുന്നില്ല. അലാവോയ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റിലും ഒരു തന്നെയല്ലേ കയറി ഇരിക്കാനെ കൊണ്ട് പോകുന്നു. ഹൈക്കമാൻഡ് അങ്ങേരെ പിടിച്ച് ഇരുത്തുന്നതല്ലേ ആചാനെ, അല്ലാതെ ഇരിക്കുന്നതാണോ? സഭയിൽ ഒരു കൈ സഹായത്തിന് എ കെ വേണമെന്ന് ഒരു വാശി പിടിച്ചാ പിന്നെ പോയി ഇരുന്നല്ലേ പറ്റൂ. അങ്ങനെ വാശി പിടിക്കാനാണെങ്കിലേ ഒഴിവ് വരുന്ന രാജ്യസഭാ സീറ്റ് ഘടകകക്ഷികൾക്ക് കൊടുക്കരുതെന്നുള്ള വാശി എല്ലാത്തിനാ ഹൈക്കമാൻഡ് ഇപ്പോൾ ഒഴിവാക്കിയേ. വെറുതെ അതടുത്ത് വീര മുതലാളിക്ക് കൊടുക്കേണ്ട വല്ല കാര്യമുണ്ടോ? ഏ അതെങ്ങനെയാന്നിപ്പോ കൊടുക്കാണ്ടിക്കലേ. വടകര ചോദിച്ച വീരന് പാലക്കാട് കൊടുക്കുമ്പോ തന്നെ പറഞ്ഞതല്ലേ ആടെ നിന്ന് തോറ്റ രാജ്യസഭ വഴി നിങ്ങളെ കെട്ടിയിറക്കാന്ന്. അപ്പൊ പറഞ്ഞ വാക്ക് പാലിക്കണ്ടേ? പിന്നെ വാക്ക് പാലിക്കുന്ന കാര്യമൊന്നും പറയണ്ട ഹാജാര. നിങ്ങളുടെ ലീഗിനും ഞങ്ങളുടെ മാണി കോൺഗ്രസിനും ഒക്കെ രാജ്യസഭാ സീറ്റിന്റെ പേരിൽ കോൺഗ്രസ് തന്ന എത്ര വാക്കിവിടെ പാലിച്ചിട്ടുണ്ട് ഒന്ന് പറഞ്ഞേ. ഈ വിഷയത്തിൽ നിങ്ങൾ തർക്കിക്കാതെ കൊടുത്ത വാക്ക് പാലിക്കാനൊന്നുമല്ല, വീരന്റെ ചാട്ടം ഒഴിവാക്കാനാ നിങ്ങളുടെ നേതൃത്വം ഇത് ചെയ്തേ. ഒരു 5 വർഷത്തേക്ക് വീരനെ തളക്കുക, അത്രേ ഉള്ളൂ. തള ഇങ്ങനെ ചോദിക്കണത് കൊടുത്ത് കിടത്താൻ വീരനുള്ള അത്ര മുടുത്ത പാർട്ടികളാണ. ഒരു പെട്ടിയാട്ടെ കൊള്ളണ ആളുകൾ പോലും അതിലില്ലല്ലോ. അണ്ണ വീരന്റെ പാർട്ടിയുടെ മെച്ചം അല്ലല്ലോ, പത്രത്തിന്റെ ശക്തിയല്ലേ ആദ്യ പരിഗണന. അല്ലാതെ ജെ ഡി യുവിനെ ആർക്ക് വേണം? എന്തിന്നായാലും മുയലാളിന്റെ ടൈം തെളിഞ്ഞെന്ന് പറഞ്ഞാ മതി. എം ബി വീരേന്ദ്രകുമാറിന്റെ പേരങ്ങനെ ഗുമ്മായി. ഇനി ബാക്കിലും ഫ്രണ്ടിലും ഒരിക്ക എം ബിയും വെച്ച് നടക്കാലാ. നിങ്ങൾ ഇനി എന്നാ പറഞ്ഞാലും ഇതൊരു കടം വെട്ടായി പോയിന്നേ ഞാൻ പറയൂ. ലോകസഭയിലേക്ക് മത്സരിച്ച് തോറ്റതിൻ്റെ ചൂടാറും മുമ്പേ രാജ്യസഭ വഴി അവിടേക്ക് തന്നെ ഇറങ്ങാന്ന് വെച്ചാ ഇതെന്നാ വെള്ളരിക്ക പട്ടണമെന്നോ? നിങ്ങളിങ്ങനെ അരിചപ്പെടാ സഖാവേ, ഇത്തരം കക്ഷികളെ സഭയിൽ ഇറക്കാൻ വേണ്ടി തന്നെയാണ് രാജ്യസഭ എന്നൊരു സങ്കല്പം തന്നെ നമ്മുടെ ഭരണഘടനാ കർത്താക്കൾ വിവാഹനം ചെയ്തേ. അത് നിങ്ങൾ മനസ്സിലാക്കുക. അന്നത് ചെയ്തത് നന്നായി, ഇല്ലെങ്കിൽ ഇന്ന് ഇവരൊക്കെ തെണ്ടിപ്പോയേനെ. കസേരയുടെ കാര്യത്തിൽ വീരനായാലും വിജയനായാലും സുധീരനായാലും ഒരുപോലെയല്ലേ, അത് വിട്ടുള്ള കളിയില്ലല്ലോ. കൊക്കറ്റം തിന്നാലും കോഴി കൊത്തി കൊത്തി നിൽക്കും.